ഈശോം ശിഹാക്കി സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്രമലച്ചൻ. പഴയ നിയമ വചനധ്യാനം ക്ലാസ് 5. 2033 എന്ന മഹാജൂബിലി, നമ്മുടെ കർത്താവ് ഈശോ മിശിഹ മരിച്ച് ഉത്ഥാനം ചെയ്തിട്ട് കൃത്യം 2000 വർഷം തികയുന്ന മഹാജൂബിലി, ആ മഹാജൂബിലി വത്സരത്തിന് ഒരുക്കമായിട്ടുള്ള നവവത്സര ധ്യാനം. അതിൽ നമ്മളെല്ലാ ദിവസവും ഓരോ ധ്യാനങ്ങളുണ്ട്. തിങ്കളാഴ്ച ദിവസങ്ങളിൽ പഴയ നിയമ വചനധ്യാനമാണ്, അതിൻ്റെ ക്ലാസ് 5. ഉത്പത്തി പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 3 വരെ വാക്യങ്ങൾ നമുക്ക് വായിച്ചുകൊണ്ട് തുടങ്ങാം. ആദിയിൽ ദൈവം ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചപ്പോൾ ആദ്യപിണ്ഡം രൂപരഹിതവും ശൂന്യവുമായിരുന്നു. അത്യഗാധമ ആഴത്തിന് മുകളിലെങ്ങും അന്ധകാരം വ്യാപിച്ചിരുന്നു. ജലസഞ്ചയത്തിന് മീതെ ചലിച്ചുകൊണ്ടിരുന്ന ദൈവാത്മാവ് വീശിയടിച്ച് പരിവർത്തിച്ചപ്പോൾ ദൈവം അരുളിച്ചെയ്തു, വെളിച്ചം ഉണ്ടാകട്ടെ. വെളിച്ചം ഉണ്ടായി. 1-ാം അധ്യായം 1-ാം വാക്യം മുതൽ 2-ാം അധ്യായം 3-ാം വാക്യം വരെ അതിന് പറയുന്നത് സൃഷ്ടിഗാഥ, ക്രിയേഷൻ പോയം എന്നാണ്. സൃഷ്ടിയെക്കുറിച്ചുള്ളൊരു കവിത, സൃഷ്ടിയെക്കുറിച്ചുള്ളൊരു കവിത, അതാണ് 1-ാം അധ്യായം. ഉൽപ്പത്തി 1-ാം അധ്യായം 1 മുതൽ 2-ാം അധ്യായം 3-ാം വാക്യം വരെ. നമുക്കറിയാം ഈ കാവ്യ രീതി, കവികളുടെ രീതി, അത് ഈ തിരുവചനങ്ങൾക്കും വളരെ പ്രസക്തമാണ്. ഈ പ്രപഞ്ചത്തെ നോക്കി, ബ്രഹ്മാണ്ഡമായ ഈ പ്രപഞ്ചത്തെ നോക്കി വിസ്മയം കൊള്ളുകയും അതിൻ്റെ ഭംഗി ആസ്വദിക്കുകയും ചെയ്യുന്ന ഒരു സമുദായം, ആ സമുദായത്തിൽപ്പെട്ട ഗ്രന്ഥ കർത്താവ്, രചയിതാവ്, സ്രഷ്ടാവിനെ പുകഴ്ത്തുകയാണ്. ഈ എന്തുമാത്രം രഹസ്യാത്മകത ചൂഞ്ഞു നിൽക്കുന്ന ഈ ബ്രഹ്മാണ്ഡ പ്രപഞ്ചം, എന്ത് ഭംഗിയാണിത്! നമുക്ക് എന്തെല്ലാം കഷ്ടപ്പാടുണ്ടെങ്കിലും ഈ ലോകത്തിൻ്റെ ഭംഗി വിട്ടുപേക്ഷിക്കാൻ നമുക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. അത്രമാത്രം നമ്മളെ വശീകരിക്കുന്ന, ആകർഷിച്ച് വലിച്ചിടുന്ന ഒരു സംഗതിയാണ് ഈ പ്രപഞ്ചം, ഈ ഭൗതിക പ്രപഞ്ചം. ആ പ്രപഞ്ചത്തെ നോക്കി ഇങ്ങനെയാണ് ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതെങ്കിൽ ആ സൃഷ്ടാവ് എത്രയോ വലിയവനാണ്, എത്രയോ ബലവാനാണ്, എത്രയോ സുന്ദരനാണ്, എത്രയോ സ്നേഹമാണ് എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിലാണ് ഈ ആദ്യത്തെ അധ്യായം 1-ാം അധ്യായം 1 മുതൽ 2-ാം അധ്യായം 3-ാം വാക്യം വരെ എഴുതിയിരിക്കുന്നത്. ഒരു കവിത്വ രീതിയാണ്, കാവ്യാത്മക രീതി. 7 ദിവസത്തെ ഒരു വിസ്മയം. 7 ദിവസ സൃഷ്ടി എന്ന് പറഞ്ഞാൽ 7 ദിവസത്തെ ഒരു വിസ്മയം, മഹാവിസ്മയം. ഒരു സ്തോത്രകീർത്തനമാണത്. അതേസമയം തന്നെ വലിയൊരു വിശ്വാസ പ്രഖ്യാപനമാണ്. അപ്പം ഇത് വെറും കവിതയല്ല, തങ്ങളുടെ വിശ്വാസം പ്രഖ്യാപിക്കുകയാണ് ഈ ഗീതയിലൂടെ, അല്ലെങ്കിൽ സൃഷ്ടിഗാഥയിലൂടെ. മാത്രമല്ല ദൈവത്തിന് നന്ദി പറയുകയാണ്, ഒരു സ്തോത്രകീർത്തനമാണ്, നന്ദി പറയുകയാണ്. അപ്പോൾ വിസ്മയം കൊള്ളുന്നു, ഒരു സ്തോത്രഗീതം, കൃതജ്ഞതാ ഗീതം ആലപിക്കുന്നു, അതിലൂടെ തങ്ങളുടെ വിശ്വാസം പ്രഖ്യാപിക്കുന്നു. തൻ്റെ വചനത്താൽ സകലവും സൃഷ്ടിച്ച നിത്യനും അപരിമയനുമായ സ്രഷ്ടാവിലുള്ള വിശ്വാസമാണ് പ്രഖ്യാപിക്കുന്നത്. എല്ലാ സംഗതികളുടെ മേലും കർത്തൃത്വമുള്ളത് ദൈവത്തിനാണ്. അവിടുന്ന് എല്ലാം തൻ്റെ സർവശക്തമായ പ്രണവാകാരത്താൽ, ആദിശബ്ദം, പ്രണവാകാരം, ആദിശബ്ദത്താൽ സൃഷ്ടിച്ചുവെന്നും ആ ആദിശബ്ദം തന്നെ വെറുമൊരു ശബ്ദമല്ല, മറിച്ച് ഒരാളാണ്, അത് പുതിയ നിയമത്തിലാണ് വെളിപ്പെടുത്തുക, ഒരാളാണെന്നും ഈ സൃഷ്ടിഗാഥയിൽ സൂചനയുണ്ട്. ബൈബിളിലെ സൃഷ്ടിഗാഥയും ശാസ്ത്രവീക്ഷണത്തിലുള്ള പ്രപഞ്ച സൃഷ്ടിയും എന്ന വിഷയം ചൂടേറിയ ചർച്ചകൾക്ക് വഴിതെളിച്ചിട്ടുണ്ട്. പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ശാസ്ത്രവീക്ഷണം, ശാസ്ത്രീയ വീക്ഷണം, ഭൗതിക ശാസ്ത്രത്തിൻ്റെ വീക്ഷണം, സൃഷ്ടിയെക്കുറിച്ചുള്ള ബൈബിളിൻ്റെ വീക്ഷണം, ഇത് തമ്മിൽ പൊരുത്തമില്ലെന്നും പൊരുത്തമുണ്ടെന്നും എന്നെല്ലാം പറഞ്ഞ് വലിയ ചർച്ചകൾ. ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, ഈ സൃഷ്ടിഗാഥ രചിച്ച വിശ്വാസി ഭൗതിക ശാസ്ത്രത്തിൻ്റെ വീക്ഷണം അവതരിപ്പിക്കാനല്ല, തൻ്റെ വിശ്വാസം പ്രകടിപ്പിക്കാനാണ് ഈ തിരുവചനങ്ങൾ കോറിയിട്ടത്. ഞാൻ ആവർത്തിക്കുകയാണ്, ബൈബിള് അല്ലെങ്കിൽ ഈ സൃഷ്ടിഗാഥ എഴുതിയ ആള് ഭൗതികശാസ്ത്രം പഠിപ്പിക്കാൻ വേണ്ടിയല്ല അത് ചെയ്തത്, മറിച്ച് തൻ
തങ്ങളുടെ വിശ്വാസം, തങ്ങളുടെ സമുദായത്തിൻ്റെ വിശ്വാസം പ്രഖ്യാപിക്കാനാണ്. അപ്പോൾ ഒരു വിശ്വാസി ഈ പ്രപഞ്ചത്തെ കാണുന്ന തരത്തിലാണ് നമ്മളും ബൈബിൾ വായിക്കേണ്ടത്. തീർച്ചയായും അത് ശാസ്ത്രസത്യത്തിന് വിരുദ്ധമാകണമെന്നില്ല. പക്ഷെ ശാസ്ത്രസത്യം പഠിപ്പിക്കലല്ല തിരുവചനത്തിൻ്റെ ലക്ഷ്യം. ഓരോ ശാസ്ത്ര ശാഖയ്ക്കും അതിൻ്റേതായ ലക്ഷ്യമുണ്ട്. ഇപ്പോൾ ബയോളജി പഠിക്കുന്ന ആൾ കെമിസ്ട്രി പഠിക്കുന്നത് വേറെയാണ്. ബയോളജിയുടെ ലക്ഷ്യം വേറെ, കെമിസ്ട്രിയുടെ ലക്ഷ്യം വേറെ. ഇത് രണ്ടുമായിരിക്കണമെന്നില്ല മാത്തമാറ്റിക്സ്, ഗണിതശാസ്ത്രം. ഓരോ ശാസ്ത്രത്തിനും അതിൻ്റേതായ ലക്ഷ്യങ്ങളുണ്ട്, രീതികളുണ്ട്. ബൈബിള് തിരുവചനമാണ്, ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള വചനം, മനുഷ്യനെക്കുറിച്ചുള്ള വചനം, ദൈവത്തെക്കുറിച്ചുള്ള വചനം. അതിനാൽ ആ തരത്തിലാണ് ബൈബിളിനെ സമീപിക്കേണ്ടത്. ശാസ്ത്രത്തെക്കുറിച്ചൊരു വാക്കുകൂടി പറയേണ്ടതുണ്ട് ഇല്ലേ. ഇത് ശാസ്ത്ര സത്യമാണെന്ന് ചിലർ പറഞ്ഞു കേൾക്കാം. ശാസ്ത്ര സത്യമാണ്, അതങ്ങനെ ശരിയാണോ? അങ്ങനെയാണെങ്കിൽ പണ്ട് പഠിപ്പിച്ച ശാസ്ത്രമല്ലല്ലോ ഇപ്പോൾ പഠിപ്പിക്കുന്നത്, സത്യം മാറാൻ പറ്റില്ലല്ലോ. അപ്പോൾ ശാസ്ത്രസത്യം, ശാസ്ത്രീയ സത്യം എന്നൊന്നും പറയാൻ പാടില്ല, അങ്ങനെ സത്യമില്ല. മറിച്ച് സത്യത്തെക്കുറിച്ചുള്ള ഭൗതിക ശാസ്ത്രത്തിൻ്റെ ചില സിദ്ധാന്തങ്ങളോ ചില അഭിപ്രായങ്ങളോ ഉണ്ട്, ചില അഭിപ്രായങ്ങളുണ്ട്, ചില സിദ്ധാന്തങ്ങളുണ്ട്. അതുകൊണ്ടത് മാറിക്കൊണ്ടിരിക്കും. ന്യൂട്ടൺ, സർ ഐസക് ന്യൂട്ടൺ പറഞ്ഞതുപോലെയല്ല പിന്നീട് ആൽബർട്ട് ഐൻസ്റ്റൈൻ പറഞ്ഞത്. ആൽബർട്ട് ഐൻസ്റ്റൈൻ പറഞ്ഞതും കുറച്ച് കഴിഞ്ഞ് മാറാം. അപ്പം ഇങ്ങനെ ഭൗതിക ശാസ്ത്രം സത്യത്തെക്കുറിച്ചുള്ള ചില അഭിപ്രായങ്ങൾ, സിദ്ധാന്തങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. മാത്രമല്ല ശാസ്ത്രജ്ഞന്മാർ പോലും പറയുന്നത് ശാസ്ത്രം ഒരു ശൈശവ സ്ഥിതിയിലാണ്, അതിൻ്റെ ആരംഭഘട്ടത്തിലായിട്ടുള്ളൂ. അപ്പോൾ ഇനിയും ഒത്തിരിയേറെ ദൂരം സഞ്ചരിക്കാനുണ്ട് ഭൗതിക ശാസ്ത്രം. അതിനാൽ ശാസ്ത്രീയമായിട്ടിത് ചേരില്ല എന്നൊന്നും പറയരുത്. ശാസ്ത്രം ഇങ്ങനെ അഭിപ്രായം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ കുറച്ചുകൂടി ചർച്ച മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ശാസ്ത്രവും ബൈബിളും തമ്മിലുള്ള ആ വിഷയം നമ്മൾ വീണ്ടും പരിഗണിക്കും. ഞാനിവിടെ ആവർത്തിക്കുന്നത്, ശാസ്ത്രത്തിന് വിരുദ്ധമാണ് ബൈബിൾ എന്ന് പറയരുത്. ശാസ്ത്രം പഠിപ്പിക്കലല്ല ബൈബിളിൻ്റെ ലക്ഷ്യം എന്ന് വിചാരിച്ച് ശാസ്ത്രത്തിൽ പറയുന്നതെല്ലാം ബൈബിളിന് വിരുദ്ധമാണ് എന്ന് പറയരുത്. ശാസ്ത്രം അഭിപ്രായങ്ങൾ മാറ്റിക്കൊണ്ടേയിരിക്കും, ബൈബിളിൽ നിന്ന് മാറ്റേണ്ട കാര്യമില്ല. കാരണം അത് പ്രപഞ്ച സൃഷ്ടാവിലുള്ള വിശ്വാസം പ്രഖ്യാപിക്കുകയാണ്. ഈ മഹാപ്രപഞ്ചത്തിലെ അതിൻ്റെ സൗന്ദര്യവും രഹസ്യവും കണ്ട് സൃഷ്ടാവിനെ സ്തുതിക്കുകയാണ്. അതിലൊരു മാറ്റം വരില്ല. സൃഷ്ടാവ് ഇല്ല എന്ന് തെളിയിക്കാൻ ഏതെങ്കിലും ശാസ്ത്രത്തിന് കഴിയുമോ? ഉണ്ടെന്ന് തെളിയിക്കാൻ നമുക്ക് പ്രയാസമുണ്ട്. ഇല്ലെന്ന് പറയാൻ പറ്റുമോ? ദൈവമില്ല എന്ന് കട്ടായം ശാസ്ത്രത്തിന് പറയാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ ശാസ്ത്രീയ സത്യം ബൈബിളിന് എതിരാണ് എന്നൊന്നും ആരും പറയരുത്. അങ്ങനെയല്ല അതിൻ്റെ രീതി. അതേസമയം ബൈബിളിൽ തിരുവചനങ്ങൾ ഉപയോഗിച്ച് ഇതെല്ലാം ശാസ്ത്രീയമാണ് ഞാൻ തെളിയിച്ച് തരാം എന്നും പറയരുത് എന്ന് വിശ്വാസികളും പറയരുത്. കാരണം ബൈബിള് എഴുതിയ ആളുകളുടെ ലക്ഷ്യം ശാസ്ത്രം പഠിപ്പിക്കുകയല്ല, ദൈവത്തെക്കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചും മനുഷ്യനെക്കുറിച്ചും ചില വെളിപാടുകൾ നൽകുകയാണ്. അതിനാൽ ഈ വാക്കുകളിൽ കാണുന്ന വസ്തുതയ്ക്ക് പുറകിലൊരു രഹസ്യമുണ്ട്. ബൈബിളിൽ ഏത് വചനമെടുത്താലും വചനത്തിലൊരു വസ്തുതയുണ്ടല്ലോ, ബൈബിൾ അവതരിപ്പിക്കുന്ന വചനത്തിലൊരു വസ്തുതയുണ്ട്, ഒരു ഫാക്ട്. പക്ഷെ അതിൻ്റെ പുറകിലൊരു സത്യവും ആ സത്യത്തിൽ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യവുമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണത് തിരുവചനമായിരിക്കുന്നത്. അപ്പോൾ വെറും ചരിത്രമോ ശാസ്ത്രമോ ചരിത്ര വസ്തുതയോ ശാസ്ത്ര സത്യമോ ഒന്നും പഠിപ്പിക്കലല്ല ബൈബിളിൻ്റെ ലക്ഷ്യം. അതിനേക്കാളൊക്കെ അപ്പുറത്തുള്ള ഒരു സത്യത്തെക്കുറിച്ചും രഹസ്യത്തെക്കുറിച്ചുമാണ് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. എല്ലാം ദൈവമെല്ലാം സൃഷ്ടിച്ചത് 6 ദിവസം കൊണ്ടാണെന്നും 7ാം ദിവസം വിശ്രമിച്ചുവെന്നും, ദൈവം വിശ്രമിച്ചുവെന്നും അവതരിപ്പിച്ചപ്പോൾ അതിനൊരു പ്രത്യേക ദൈവശാസ്ത്ര ലക്ഷ്യമുണ്ട്. ദൈവശാസ്ത്ര ലക്ഷ്യം, ചരിത്ര ലക്ഷ്യമല്ല ഞാൻ പറയണേ, ദൈവശാസ്ത്ര ലക്ഷ്യം. എന്താണ് ആ ദൈവശാസ്ത്ര ലക്ഷ്യം? മനുഷ്യന് 6 ദിവസം വേല ചെയ്യാൻ, 7ാം ദിവസം ദൈവത്തോടൊപ്പം ആയിരിക്കാൻ, ദൈവത്തോടൊപ്പം വിശ്രമിക്കാൻ. അതാണ് ഈ പ്രപഞ്ച സൃഷ്ടിയെ 7 ദിവസങ്ങൾ കൊണ്ട് അവതരിപ്പിച്ചപ്പോൾ ഈ രചയിതാവ് ഉദ്ദേശിച്ചത്. 6 ദിവസം മനുഷ്യൻ അധ്വാനിക്കാൻ, 7ാം ദിവസം ദൈവത്തോടൊപ്പം വിശ്രമിക്കാൻ. അതിന് കാരണം ചൂണ്ടിക്കാണിക്കുന്നത് 6 ദിവസം കൊണ്ട് ദൈവം പ്രപഞ്ച സൃഷ്ടി നടത്തുകയും 7ാം ദിവസം സൃഷ്ടി പൂർത്തിയാക്കി വിശ്രമിക്കുകയും തൻ്റെ പ്രവർത്തികളിൽ നിന്ന് വിരമിച്ച് വിശ്രമിക്കുകയും ചെയ്തു. അപ്പോൾ ദൈവത്തെ തന്നെ ഒരു മാതൃകയാക്കി വെച്ചിരിക്കുകയാണ് മനുഷ്യന്. പുറപ്പാട് പുസ്തകം 20:8-11 സാപത്തിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകും. 7 കൽപ്പനകളനുസരിച്ചാണ് സമാഗമ കൂടാരം ഉണ്ടാക്കിയത്. പുറപ്പാട് 40:16-33.
7 വർഷത്തെ നിർമ്മാണ പ്രവർത്തനത്തിന് ശേഷമാണ് ദേവാലയം തന്നെ പണി പൂർത്തിയായത്. 1 രാജാക്കന്മാർ 638. 7 ദിവസം കൊണ്ടാണ് ദേവാലയം സമർപ്പിച്ചത്. 1 രാജാക്കന്മാർ 865. നോക്കുക, 7 7 7 7 കൽപ്പനകളനുസരിച്ച് സമാഗമ കൂടാരമുണ്ടാക്കുന്നു. പുറപ്പാട് 40:16-33. 7 വത്സരത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ശേഷമാണ് ദേവാലയ പണി സോളമൻ പൂർത്തിയാക്കിയത്. 1 രാജാക്കന്മാർ 638. 7 ദിവസം കൊണ്ടാണ് സോളമൻ ശലമോൻ ദേവാലയം സമർപ്പിച്ചത്. 1 രാജാക്കന്മാർ 865. ഇതിനോട് ചേർത്ത് വായിക്കേണ്ട മറ്റൊരു സംഗതിയാണ്, ദൈവത്തിന് വിശ്രമിക്കാനുള്ള സ്ഥലമായിട്ടാണ് കൂടാരത്തെയും ദേവാലയത്തെയും കണ്ടത്. ദൈവത്തിന് വിശ്രമിക്കാനുള്ള സ്ഥലം കൂടാരം, ദേവാലയം. കൂടാരം സമാഗമ കൂടാരം ആദ്യം, പിന്നീട് അത് ദേവാലയമായിട്ട് രൂപാന്തരപ്പെട്ടു. 2 ദിനവൃത്താന്തം 6:43, സങ്കീർത്തനം 132:14, പ്രഭാഷകന്റെ പുസ്തകം 24:11, യെശയ്യാവിന്റെ പുസ്തകം 66:1. അതായത് പ്രാപഞ്ചികമായ ദേവാലയമാണ് ലോകം, പ്രാപഞ്ചിക കോസ്മിക് ടെമ്പിൾ. ഈ ലോകം എന്ന് പറയുന്നത് ഒരു കോസ്മിക് ടെമ്പിളാണ്. അതിവിടെ വളരെ പ്രബലമായിട്ട് കാണാം. 2 ദിനവൃത്താന്തം 5 അതിലിതേക്കുറിച്ച് സൂചനയുണ്ട്. ദിനവൃത്താന്ത ഗ്രന്ഥത്തിൻ്റെ 2 ഗ്രന്ഥത്തിൻ്റെ 5 അധ്യായം. 7-ാം ദിവസം ദൈവത്തിൻ്റെ വിശ്രമ സ്ഥലമായ ദേവാലയത്തിൽ ദൈവത്തോടൊപ്പം ചെലവഴിക്കുന്നില്ലെങ്കിൽ 6 ദിവസം അധ്വാനവും മനുഷ്യൻ അധ്വാനവും അശുദ്ധമാകും. 7-ാം ദിവസം ദൈവത്തോടൊപ്പം ചെലവഴിച്ചാലോ 6 ദിവസം അധ്വാനവും വിശുദ്ധമാകും. അപ്പം ഈ ഒരു കാര്യം അവതരിപ്പിക്കാൻ, അതായത് സാബത്ത് ദൈവശാസ്ത്രം അവതരിപ്പിക്കാനാണ് പ്രപഞ്ച സൃഷ്ടിയെ 6 ദിവസം കൊണ്ടുള്ള സൃഷ്ടിയും 7-ാം ദിവസം വിശ്രമമായിട്ട് അവതരിപ്പിച്ചത്. തീർച്ചയായിട്ടും മറ്റ് സൂചനകളൊക്കെ അതിനകത്തുണ്ടാകാം. പക്ഷെ പ്രഥമമായ ദൈവശാസ്ത്ര ലക്ഷ്യം എന്ന് പറയുന്നത് സാബത്ത് വിശ്രമിക്കുക, 7-ാം ദിവസം ദൈവത്തോടൊപ്പം വിശ്രമിക്കുക. ഇതാണ് ഈ 7 ദിവസം സൃഷ്ടി കൊണ്ട് അവതരിപ്പിച്ചത്. ഇതിനൊരു മാറ്റം വരുന്നുണ്ട് പുതിയ നിയമത്തിൽ. 7-ാം ദിവസം ഇല്ലേ, 6 ദിവസം കൊണ്ട് സൃഷ്ടി, 7-ാം ദിവസം വിശ്രമം എന്നാണ് പഴയ നിയമത്തിൽ. ക്രിസ്തു അതൊന്നും മാറ്റും. ആദ്യത്തെ ദിവസം ദൈവത്തോടൊപ്പം വിശ്രമം, ആഴ്ചയുടെ ആദ്യ ദിവസം, പിന്നെ 6 ദിവസം അധ്വാനിക്കുക. ഈ പഴയ നിയമത്തിൽ 6 ദിവസം അധ്വാനം കഴിഞ്ഞിട്ട് 7-ാം ദിവസമാണ് വിശ്രമം. പുതിയ നിയമത്തിൽ ആദ്യം ദൈവത്തോടൊപ്പം ആഴ്ചയുടെ ആദ്യ ദിവസം ദൈവത്തോടൊപ്പം, പിന്നെ അതിൽ നിന്ന് ഉത്ഭവിക്കുകയാണ് 6 ദിവസത്തെ സൃഷ്ടി. അപ്പോൾ കർത്താവിൻ്റെ ദിവസം എന്ന് പറയുന്നത് ആഴ്ചയുടെ ആദ്യ ദിവസമാണ്. വെളിപാട് 1:10 ആഴ്ചയുടെ ആദ്യ ദിവസമാണ് ആദിമസഭയിൽ അവർ അപ്പം മുറിക്കൽ എന്ന വിശുദ്ധ കുർബാന അർപ്പിക്കാനായിട്ട് സമ്മേളിച്ചത്. ആഴ്ചയുടെ ആദ്യ ദിവസം കർത്താവ് ഉത്ഥാനം ചെയ്തത് കൊണ്ടാണ് ഇതൊക്കെ അവർ മാറ്റിയത്. കർത്താവ് തന്നെ മാറ്റിയെന്നർത്ഥം. കർത്താവ് ആഴ്ചയുടെ ആദ്യ ദിവസം മരിച്ച ഉത്ഥാനം ചെയ്തു. ആ ഉത്തതിനുമായുള്ള കൂടിക്കാഴ്ചയാണ് വിശുദ്ധ കുർബാന എന്നതിനാൽ ആഴ്ചയുടെ ആദ്യ ദിവസമാണ് കർത്താവിനോടൊപ്പം ചെലവഴിക്കേണ്ട സാബത്ത്. പുതിയ നിയമത്തിൽ സാബത്ത് എന്ന് പറയുന്നത് ആഴ്ചയുടെ അവസാനത്തെ ദിവസമല്ല, ആഴ്ചയുടെ ആദ്യത്തെ ദിവസമാണ്. അത് അങ്ങനെ മാറ്റാൻ കർത്താവിന് അധികാരമുണ്ടെന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് പഴയ നിയമത്തിലെ സാബത്തൊക്കെ ചിലപ്പോൾ കർത്താവ് ഇങ്ങനെ ഒന്ന് മാറ്റി പറഞ്ഞത്. അതായത് അന്ന് നന്മ ചെയ്യണം, നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ ശരി. സാബത്തിൽ ചില കാര്യങ്ങൾ ലംഘിക്കാന്നാണ് നമ്മൾ വിചാരിക്കുക, ലംഘിക്കുകയല്ല, ഒരു പൊതു വ്യാഖ്യാനം നൽകിക്കൊണ്ട് കർത്താവ് ചില തുടക്കമിട്ടു. അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആഴ്ചയുടെ അവസാനത്തെ ദിവസമല്ല, ആഴ്ചയുടെ ആദ്യ ദിവസമാണ് കർത്താവിനോടൊപ്പം ചെലവഴിക്കേണ്ടത്. അങ്ങനെ മാറ്റം നിരക്കാൻ എന്താണ് അധികാരം എന്ന് അവർ ചോദിച്ചു കാണും. അപ്പോൾ അതിന് കർത്താവ് പറഞ്ഞ മറുപടിയാണ്, മനുഷ്യപുത്രൻ സാബത്തിൻ്റെ കർത്താവാണ്. ദ സൺ ഓഫ് മാൻ ഈസ് ദ ലോർഡ് ഓഫ് ദ സാബത്ത്. ഈ സാബത്ത് നൽകിയ കർത്താവ് ഞാൻ തന്നെയാണ്. അപ്പോൾ അത് അവസാനത്തെ ദിവസത്തിൽ നിന്ന് ആദ്യത്തെ ദിവസത്തിലേക്ക് മാറ്റാനുള്ള അധികാരവും എനിക്കുണ്ട്. ഇതേക്കുറിച്ചൊക്കെ നമ്മൾ വിശദമായിട്ട് പിന്നീട് കാണണം. ഞാൻ അത് പറഞ്ഞു വരുന്നത് ഈ ഉൽപ്പത്തി പുസ്തകം 1:1 മുതൽ 2:3 വരെ സൃഷ്ടിഗാഥ എന്ന് പറയുന്ന, എ ക്രിയേഷൻ പോയം എന്ന് പറയുന്ന ആ തിരുവചനങ്ങളുടെ ദൈവശാസ്ത്ര ലക്ഷ്യം എന്ന് പറയുന്നത് ഈ സാബത്ത് ദൈവശാസ്ത്രമാണ്. 6 ദിവസം കർത്താവിൻ്റെ കൂടെ അധ്വാനിക്കുക നമുക്ക്, 7-ാം ദിവസം കർത്താവിൻ്റെ കൂടെ. ഇതിനെയാണ് ആദ്യത്തെ ഉടമ്പടി എന്ന് പറയുന്നത്. സാബത്ത് ഉടമ്പടിയാണ് ആദ്യത്തെ ഉടമ്പടി. ദൈവവും മനുഷ്യൻ തമ്മിലൊരു ഉടമ്പടിയാണ്. ആ ഉടമ്പടിയുടെ വ്യവസ്ഥകൾ നോക്കുക. 6 ദിവസം നിങ്ങൾക്ക് അധ്വാനിക്കാൻ, 1 ദിവസം എൻ്റെ ഒപ്പം. ആഴ്ചയിൽ 7 ദിവസമാണോ ഉള്ളത്? 6 ദിവസം മനുഷ്യന്, 1 ദിവസം ദൈവത്തിന്. അത് വളരെ ഫെയറായിട്ടുള്ളൊരു ഡീലല്ലേ? വളരെ മാന്യമായുള്ളൊരു ഡീലല്ലേ? 6 ദിവസം മനുഷ്യന്, 1 ദിവസം ദൈവത്തിന്, ആഴ്ചയിൽ 7 ദിവസത്തിൽ. അങ്ങനെ ചെയ്താലത്തെ ഗുണം എന്താണ്? സമയത്ത് വിശുദ്ധീകരിക്കാം. 1 ദിവസം, ആഴ്ചയിൽ 1 ദിവസം
ദൈവത്തിൻ്റെ കൂടെ ചെലവഴിച്ചാൽ ആ ആഴ്ച മുഴുവൻ വിശുദ്ധീകരിക്കപ്പെടും. ഒരു ദിവസം കർത്താവിൻ്റെ കൂടെ ചെലവഴിക്കുന്നില്ലെങ്കിൽ, ഒരു ദിവസം ആഴ്ചയിൽ ഒരു ദിവസം കർത്താവിൻ്റെ കൂടെ ചെലവഴിക്കുന്നില്ലെങ്കിൽ ആ ദിവസം മറ്റ് ആറ് ദിവസങ്ങളും അശുദ്ധമാകും, ചിലപ്പോൾ പൈശാചികമാകും. ഇത് ദൈവശാസ്ത്രം. ഇനി നമുക്ക് വളരെ പ്രായോഗികമായിട്ട് നോക്കിയാലോ, ഈ നമ്മുടെ ഈ കാലത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? വിശ്രമിക്കാൻ സമയമില്ല. നമ്മൾ മൾട്ടിനാഷണൽ കമ്പനി വർക്ക് ചെയ്യുന്നവരൊക്കെ സ്ട്രെസ്, ഡിപ്രഷൻ, മരുന്ന് കഴിക്കുന്നു. എന്താ കാര്യം? ഇപ്പം പണ്ട് അല്ലേ, ആദ്യം 12 മണിക്കൂറായിരുന്നു ജോലി, പിന്നെ അത് 8 മണിക്കൂറാക്കി, ഇപ്പോഴോ ഏതാണ്ട് 20 മണിക്കൂറാണ് ജോലി. ഈ മൾട്ടിനാഷണൽ കോർപ്പറേഷനിലൊക്കെ അവർ ടാർഗറ്റ് വെച്ചിരിക്കുകയാണ്, ടാർഗറ്റ് പൂർത്തിയാക്കണം ചിലപ്പോൾ 16 മണിക്കൂറും 18 മണിക്കൂറും ചിലവഴിക്കണം. സ്ട്രെസ് മൂലമാണ് സ്ത്രീകൾക്ക് പലപ്പോഴും ജോലി സ്ഥലത്തെ സ്ട്രെസ് മൂലമാണ് ഗർഭം ധരിക്കാൻ പറ്റാത്തത് എന്നുള്ളൊരു പഠനമുണ്ട്. അത് മാത്രമല്ല കാരണം, പക്ഷെ അതും കാരണമാണ്. ചുരുക്കത്തിൽ, കൃത്യമായി വിശ്രമിക്കാൻ സമയമുള്ളത് പ്രായോഗികമായി ആരോഗ്യം സൂക്ഷിക്കാൻ ആവശ്യമാണ്. നമ്മുടെ ഹെൽത്ത്, ഇത് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം സൂക്ഷിക്കാൻ പോലും കൃത്യമായ ആസൂത്രണം, അതായത് അധ്വാനവും വിശ്രമവും തമ്മിലുള്ള നല്ല ഒരു സന്തുലിതാവസ്ഥ വേണം. അപ്പോൾ ഈ ദൈവശാസ്ത്രം മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്, മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. നമ്മളിപ്പോൾ ഇപ്പോൾ പല ദിവസങ്ങളിലും കച്ചവടം എന്ന് പറഞ്ഞ് ഞായറാഴ്ചയാണ്, കാരണം അന്നാണ് മറ്റു ഓഫീസുകളൊക്കെ മുടക്കം. അങ്ങനെ വരുമ്പോൾ നമ്മൾ കർത്താവിനോടൊപ്പം ആയിരിക്കാനുള്ള സമയത്തെയാണ് അതിലേക്കാണ് അതിക്രമിക്കണേ. എന്നിട്ട് നമ്മൾ എന്ത് നേടുന്നു? അങ്ങനെയൊക്കെ ചെയ്തിട്ട് അപ്പോൾ പെട്ടെന്നൊരു അഭിവൃദ്ധി ഉണ്ടാവുകയോ പണം വരികയോ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളാണ് വിജയിച്ച് നിൽക്കുന്നതെന്ന്. അല്ല, ഒരിക്കലുമല്ല. അതിനാൽ ദൈവത്തിൻ്റെ സമയത്തിലേക്ക്, ദൈവത്തിൻ്റെ ആ മേഖലയിലേക്ക് നമ്മൾ അതിക്രമിച്ച് കയറരുത്. അതായത് ഒരു ദിവസം ദൈവത്തിനുള്ളതാണ്, അത് നമ്മൾ അപഹരിക്കരുത്. ആഴ്ചയിൽ ഒരു ദിവസം ദൈവത്തിൻ്റെ കൂടെ, എല്ലാ ദിവസവും കുറച്ച് നേരം കർത്താവിൻ്റെ കൂടെ ആയിരുന്നു, ഇപ്പോൾ രാവിലെ കുർബാനയ്ക്ക് പോയി അല്ലെങ്കിൽ വൈകിട്ട് കുർബാനയ്ക്ക് പോയി, അങ്ങനെ ആയിരുന്നാൽ ക്ഷേമം. കാരണം കർത്താവിൽ നിന്ന് എല്ലാം ഉത്ഭവിക്കുന്നു എന്ന് വരുന്നു. ഈ ഒരു ദൈവശാസ്ത്രം അല്ലെങ്കിൽ സാപത്തുടമ്പടി, 6 ദിവസം മനുഷ്യന്, 1 ദിവസം ദൈവത്തിന്, ഈ ഒരു സാപത്തുടമ്പടിയാണ് എല്ലാ മനുഷ്യരുമായിട്ടും ദൈവം ആദ്യമുണ്ടാക്കിയത്. ആ ഉടമ്പടിയാണ്, ഒരു സാപത്തുടമ്പടിയാണ് സൃഷ്ടിഗാഥ, ക്രിയേഷൻ പോയം എന്ന രീതിയിൽ രചയിതാവ് മോശെ അവതരിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് ഈ പ്രായോഗികമായിട്ടും ദൈവശാസ്ത്രപരമായിട്ടും ഇത്ര ഉന്നതമായ ഒരു സംഗതി, അതിനോട് വിശ്വസ്ത പുലർത്താൻ പരിശ്രമിക്കാം. ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കുക എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച പള്ളിയിൽ പോകൽ മാത്രമല്ല, കുടുംബസമ്മേളനങ്ങളിൽ പങ്കെടുക്കുക മാത്രമല്ല, അന്നത്തെ ദിവസം വചനം പഠിക്കാൻ, ആഴത്തിൽ പഠിക്കാൻ. ഇപ്പം നമ്മൾ ഇപ്പോൾ ഈ ആഴ്ചയിൽ പല കാര്യങ്ങളുള്ളത് കൊണ്ട് ചിലപ്പോൾ നമുക്ക് നമ്മുടെ യൂട്യൂബൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടാവില്ല. അതിൻ്റെ കുടിശ്ശികയെല്ലാം തീർക്കേണ്ടത് ഞായറാഴ്ചയാണ്. നോട്ട് കുറിക്കേണ്ടത്, പറ്റുമെങ്കിൽ രോഗികളെ സന്ദർശിക്കുക, എന്നിട്ട് അവർക്ക് ചില വചനം പറഞ്ഞു കൊടുക്കുക, നിവൃത്തിയുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ ചില സഹായങ്ങൾ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ സംസാരിക്കുക, മക്കൾ ഇല്ല മനുഷ്യരുടെ കൂടെ ആയിരിക്കുക, വചനം പങ്കുവെക്കുക, ശുശ്രൂഷിക്കുക, ചിലപ്പോൾ സാമ്പത്തിക സഹായം ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. അങ്ങനെ ഈ സാപത്തിൽ നന്മ ചെയ്യുകയും വചനം പഠിക്കുകയും ലിറ്റർജിയിൽ പങ്കെടുക്കുകയും പിന്നെ സഭാ കൂട്ടായ്മ കുറേ കൂടി അഭിവൃദ്ധിപ്പെടാൻ, ഐക്യപ്പെടാൻ ഉള്ള ചില നടപടികൾ എടുക്കുക, പങ്കെടുക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നാം ദൈവത്തോട് കൂടെയാണ്. അപ്പോൾ നമ്മുടെ സമയം ആ ആഴ്ച മുഴുവൻ വിശുദ്ധീകരിക്കപ്പെടും. അങ്ങനെ സംഭവിക്കട്ടെ. ഈ സൃഷ്ടിഗാഥയുടെ ഓരോ വാക്കുകളും നമ്മളെടുത്ത് നമ്മൾ ചർച്ച ചെയ്യും. അതിനു മുമ്പ് പൊതുവായിട്ടുള്ള ഒരു ആമുഖം ഈ സൃഷ്ടിഗാഥയെക്കുറിച്ച് പറഞ്ഞതാണ്. അത് നമ്മുടെ ജീവിതത്തെ, അനുദിന ജീവിതത്തെ ബാധിക്കുന്ന പ്രായോഗികവും ദൈവശാസ്ത്രപരമായ സാപത്തുടമ്പടിയെക്കുറിച്ചാണ്. ആ സാപത്തുടമ്പടി മനസ്സിൽ വെച്ചുകൊണ്ടാണ് മോശെ ഈ പ്രപഞ്ച സൃഷ്ടി 6 ദിവസം കൊണ്ട് സൃഷ്ടിയും 7 ദിവസം വിശ്രമം എന്നുള്ള ആ ദൈവശാസ്ത്ര ഘടന സൂചിപ്പിച്ചത്. അതിനെ തെളിയിക്കാനാണ് ഞാൻ പറഞ്ഞത്, 7 കൽപ്പനകൾ കൊണ്ട് സമാഗമ കൂടാരം, 7 വർഷത്തെ പ്രവർത്തന ഇല്ലേ നിർമ്മാണ പ്രവർത്തനങ്ങൾ ദേവാലയ നിർമ്മാണം, 7 ദിവസത്തെ പ്രാർത്ഥനകൾ കൊണ്ട് ദേവാലയ സമർപ്പണം, എല്ലാം ദേവാലയവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഈ കോസ്മിക് ബ്രഹ്മാണ്ഡമായ പ്രപഞ്ചത്തിലെ അതിലത്തെ ഒരു പ്രാപഞ്ചിക ദേവാലയമാണ് ഈ ഭൂമി അല്ലെങ്കിൽ ലോകം എന്നുള്ള കാഴ്ചപ്പാടാണ് മോശ അവതരിപ്പിക്കുന്നത്. എത്രയോ ഗംഭീരമായ ദൈവശാസ്ത്രമാണ്. ആ ദൈവശാസ്ത്രത്തിൽ നമുക്കും പങ്കുചേരാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.